ഒരു മിനിറ്റ് സർ, ഞാൻ മടങ്ങിയെത്താം. ജോർജ് ജോസഫ് റിട്ടയേർഡ് എസ്പി. ജോർജ് ജോസഫ്, പെൺകുട്ടി കുറ്റം സമ്മതിച്ചു എന്നുള്ളത് താങ്കളെ സംബന്ധിച്ചിടത്തോളം അതിശയകരമായ കാര്യമല്ല. അത് താങ്കൾ കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അല്ല, നമ്മൾ രണ്ടു ദിവസം കൊണ്ട് ഇത് പറയുകയാണല്ലോ. ആ പെൺകുട്ടി ആ കഷായം കൊടുത്തു, അതുപോലെ തന്നെ ഒരു ഫ്രൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞു. ആ വീട്ടിൽ നിന്ന് കഴിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ശ്രദ്ധിച്ചു. ജെറിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. അന്നേരം പോലെ ആവശ്യത്തിലാണ്, നേരെ ഒരു തരത്തിൽ അവനെ വീട്ടിലെത്തിച്ചു, കട്ടിലേക്ക് കടന്നു, ഒമിറ്റ് ചെയ്യുകയും ബാത്റൂമിൽ പോവുകയും അതങ്ങനെ നിർബാധം തുടങ്ങി. 10 ദിവസം കഴിച്ചപ്പോൾ ആൾ മരിച്ചു. ആ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പം ആ വീട്ടുകാർ പറയുന്നുണ്ട് അവനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ചുണ്ടെല്ലാം കൂടെ വരണ്ട് കീറിവലായി, നാക്കും അതുപോലെ തൊണ്ടയെല്ലാം അവിടെ ഒരു മുറിവ് പോലെ സമാനമായ ഒരു കൊറോസീവ് സബ്സ്റ്റൻസ് ആണ് പോയത്. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന് പോലീസ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടൻ തന്നെ പോലീസ് ആ ഡോക്ടറെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയാണ് അത് അന്വേഷിക്കേണ്ടത്. അല്ലാതെ പോസ്റ്റ്മോർട്ടം കിട്ടുന്നിടം വരെ ആരും വെയിറ്റ് ചെയ്യില്ല. ഞങ്ങളൊക്കെ അന്നേരം തന്നെ പോസ്റ്റ്മോർട്ടം കഴിയുമ്പം ഉടനെ ഡോക്ടറെ കാണും. പ്രാഥമികമായ ഡോക്ടറെ വിലയിരുത്തൽ ഇതിനകത്ത് ആവശ്യമായിരുന്നു. കൊറോസീവ് സബ്സ്റ്റൻസ് ആണ് കൊടുത്തെങ്കിൽ ആ കുട്ടിയുടെ ഇൻഡസ്ട്രീൻ എല്ലാം റപ്ചറായിട്ടുണ്ട്, ലിവർ പോയിട്ടുണ്ടാവും, അതേ സമയത്ത് ആ വൃക്കകളെല്ലാം തകരാറായി. അങ്ങനെയാണ് ആ ഡെത്തിലേക്ക് പോയത്. ഹാർട്ട് അറ്റാക്ക്, അതിൻ്റെ ഇത് ഒരു ഓർഗനും ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോഴാണല്ലോ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അങ്ങനെയാണല്ലോ മരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പോലീസ് അമാന്തം കാണിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ പെൺകുട്ടിയെ ഒരു സാധനം കൊടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഛർദ്ദിച്ചിരിക്കുന്നു. ഇത് കൂടുതൽ എന്താണ് സിംറ്റം വേണ്ടത്? അപ്പോൾ അത് കൾപ്രിറ്റ് പെൺകുട്ടി തന്നെ. അതിനകത്ത് നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചാൽ ഇതിനകത്ത് അവിടെ ഒരു ജ്യോതിഷനുണ്ട്, അയാളാണ് ഇത് പറഞ്ഞു വച്ചിരിക്കുന്നത്. നമ്മുടെ വിവാഹത്തിനൊക്കെ, നമ്മുടെ കുട്ടികളുടെ വിവാഹത്തിന് മുമ്പ് എല്ലാവരും അതിന് മുമ്പത്തെ ജ്യോതിഷൻ എന്താ പറയുന്നതെന്ന്, കേരളത്തിൽ അത് പതിവാണ്. അപ്പോൾ ആണ് ഒരു കുട്ടിക്ക് ഒരു ദോഷമുണ്ട്, കുട്ടിയുടെ ഭർത്താവ് എത്ര കല്യാണം, ആദ്യത്തെ ഭർത്താവ് മരിക്കും, അങ്ങനെ ഒരു വിശ്വാസം ആ കുട്ടിക്കും ഉണ്ടായി, കുട്ടിയുടെ പേരൻസിനും ഉണ്ടായി. ആ ജ്യോതിഷം, ആ ജ്യോതിഷം പറഞ്ഞനുസരിച്ച് അതുകൊണ്ടാണ് ആദ്യത്തെ കുട്ടിയെ ആ പെൺകുട്ടി ആ വെട്ടുകാട്ട് പള്ളിയിൽ പോയി അവിടെ മാലയിട്ട് ഒരു കുങ്കുമം ചാർത്തി. അപ്പോൾ അതൊരു കർമ്മമാണ് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു വിവാഹമായിട്ട് തന്നെ കണക്കാക്കി. എല്ലാ ദിവസവും കുങ്കുമം ഇട്ടിട്ട് ആ കുട്ടി ആ ഷാരോണ് ഇത് അയച്ചു കൊടുക്കണം ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള സങ്കല്പത്തിൽ, അതിനുശേഷമാണ് ഈ ജ്യൂസും അല്ലെങ്കിൽ ഈ കഷായം കൊടുത്തത്. അതൊരു ഒരു കൊറോസീവ് സബ്സ്റ്റൻസ് ആണ്, യാതൊരു സംശയമില്ല. അതാണ് ഇൻറ്റേർണൽ ഓർഗൻസ് മുഴുവൻ തീർന്നത്. അപ്പോൾ അത് അതിലൊരു പോലീസ് എത്താൻ താമസിച്ചു. ആ ഫസ്റ്റ് ഡേ തന്നെ ആ പയ്യനെ ഇങ്ങനെ ഒമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് 2 ദിവസത്തിനകം പോലീസിൽ പരാതിപ്പെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസെടുത്തില്ല. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് മരിക്കുന്നത്, മെഡിക്കൽ കോളേജ് വെച്ചാണ് മരിക്കുന്നത്. അന്നേരം തന്നെ പോലീസ് വളരെ സ്വിഫ്റ്റായിട്ട് ആക്ട് ചെയ്യണമായിരുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടിൽ കൊടുത്ത ആ കഷായവും ബാക്കിയുള്ള കഷായവും ആ ഫ്രൂട്ടിയുടെ കവറും അന്ന് തന്നെ അത് റിക്കവർ ചെയ്തെടുക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. നമ്മളിത് ഇത് ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ പഠിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഇതൊക്കെ മനസ്സിൽ കൂടെ കാണും. അത് ആ എവിഡൻസ് നഷ്ടപ്പെടാതിരിക്കാൻ അത് റിക്കവർ അന്ന് ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല. പിന്നെയും പിന്നെയും സംശയം, എന്തിനാണ് ഒരാളുടെ മൊഴിയിൽ വൈരുദ്ധ്യമൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നത്? ലോജിക്കായിട്ട് ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് കൊടുത്ത സാധനം തന്നെയാണ് പ്രൈമറി, നമുക്കൊക്കെ മനസ്സിലായി അത് കേട്ടപ്പം. അത് തന്നെയല്ല, ഒരു വിവാഹം നടത്താം എന്ന് പറഞ്ഞ് ആദ്യത്തെ ഭർത്താവ് മരിക്കുകയും ചെയ്യും, അതുകൊണ്ട് രണ്ടാമത്തെ ഭർത്താവിന് ഒരു വിവാഹം അവരൊരു പട്ടാളക്കാരനുമായിട്ട് ഉറപ്പിച്ചു. അത് ആദ്യം അത് നവംബറിൽ നടത്താമെന്ന് പറഞ്ഞ് പിന്നെ അത് മാറ്റി ഫെബ്രുവരി 2022 ആക്കി. അതൊക്കെ അതിൻ്റെ ഒരു സീക്വൻസ് ആണ്. ഒരു ജ്യോതിഷക്കാരനെ അല്ലെങ്കിൽ പ്രശ്നം പക്ഷേ ഇതിനകത്തുള്ള മോട്ടീവ്, ഷി ജോർജ് ജോസഫ് മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, എന്നാൽ ഷാരോൺ പിന്മാറാൻ തയ്യാറായില്ല, ഉടനെ കൊലപാതകം എന്ന നിലയിലെ ഒരു ഗ്രാമീണ പെൺകുട്ടി. വിശ്വാസം അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ആ പെൺകുട്ടി ഈ ജ്യോതിഷ്യം പറഞ്ഞ കേട്ടിട്ട് പിന്മാറി. ആ വിവരം ഷാരോനെ അറിയിച്ചു. അറിയിച്ചത് ആദ്യം അറിയിച്ചത് എങ്ങനെയാണെന്നറിയാവോ? ആ ഞാൻ മനസ്സിലാക്കിയത് അപ്പനും അമ്മയും തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യും ഈ വിവാഹം നടന്നാൽ. അപ്പോൾ ഷാരോൺ വളരെ ലോലഹൃദയനാണെന്ന് തോന്നുന്നു. അയാൾ പറഞ്ഞു അവരാത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് പിന്മാറാം എന്ന് പറഞ്ഞ് കുറച്ച് നാളാകുന്നിരുന്നു. അതിനുശേഷമാണ് ഈ പ്ലാൻ നടപ്പാക്കി. ഇതിനകത്തൊരു കൃത്യ മോട്ടീവുണ്ട്. അതിനകത്ത് ആ പെൺകുട്ടി ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ചില വോയിസ് മെസ്സേജൊക്കെ ഞാൻ ചാനലിൽ കൂടെ കേട്ടു. കരഞ്ഞുകൊണ്ടൊക്കെ എനിക്കതിനകത്ത് പങ്കില്ല എന്നുള്ള രീതിയിലൊക്കെ നിലവിളിക്കുന്നത് കേട്ടപ്പോൾ
അന്ന് എനിക്ക് മനസ്സിലായി ഈ കുട്ടി തന്നെ അതിൻ്റെ പിന്നെ കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചതോ അല്ലെ കുട്ടി സ്വയം വീട്ടുകാരും കൂടെ യോജിച്ച് ചെയ്തതുമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ജോത്സ്യൻ എവിടുന്ന് വന്നു, അതാണ് പോലീസ് അത്യാവശ്യമായിട്ട് ജോത്സ്യനെ കണ്ടെത്തണം. എന്ത് കൊറോസീസ് ഒരു അസിഡിറ്റിക് മീഡിയം, ആസിഡ് മീഡിയമുള്ള ഒരു സാധനം, അതാണ് തൊണ്ട മുഴുവൻ ഇൻഡസ്ട്രി മുഴുവൻ പൊള്ളി പൊള്ളി പോയത്. ആ പയ്യനെ കൂടെ ബാത്റൂമിൽ പോവും, വീട് പിന്നെ ഒമിറ്റ് ചെയ്യും, ചില ഫ്ലഷിൻ്റെ പാർട്ടിക്കിൾ വന്നെന്ന് അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഉരുകിപ്പോകുന്നൊരു ശരീരത്തിൻ്റെ അവയവം ഒമിറ്റ് ചെയ്ത് പോവും, അല്ലെങ്കിൽ ഏനലായിട്ട് പോവും, അതൊക്കെ അവിടെ സംഭവിച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അന്ന് മുതലേ. വേറൊരു അശ്വിൻ എന്ന് പറഞ്ഞൊരു കൊച്ചിനെ ഏതായാലും 11 വയസ്സുള്ളൊരു കുട്ടി മരിച്ചല്ലോ ഈ സമാന രീതിയിൽ. അവിടെ ഒരു ജോത്സ്യൻ്റെ പ്രയോഗമുണ്ട്. കാരണം ആ കുട്ടിയെ കൊന്നത് മാതാപിതാക്കളോടുള്ള വൈരാഗ്യം കൊണ്ട് തന്നെയാണ്. ആർക്കൊക്കെയാണ് വൈരാഗ്യം മാതാപിതാക്കൾ, അതിൻ്റെ പിന്നിലൊരു സ്ത്രീ തന്നെയായിരിക്കും എന്ന് ഞാൻ കണക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര താലൂക്കിലെ, വിളവങ്കോട് താലൂക്ക്, കന്യാകുമാരി ജില്ലയിലൊക്കെ ഇത് സർവ്വസാധാരണമാണ്. പക്ഷേ അതിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ഒരു നരബലി പോലെ തന്നെ, ഇത് ജ്യോതിഷത്തിൻ്റെ ഒരു കളി തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഇതൊരു ഗൂഢാലോചനയുണ്ട് നാലുപേരുടെ.